ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഷാംപു എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു താളി തേച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നല്ല തണുപ്പും സുഖകരമായ ഉറക്കവും കിട്ടില്ലേ? അതേ ഫീല് തന്നെയാണ് ഈ ഷാംപു തേച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത്. പുറമേ നിന്ന് വാങ്ങുന്ന മിക്ക ഷാംപുകളിലും സൾഫേറ്റ് പോലുള്ള സ്കിന്നിന് വളരെ ദോഷം ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ചേർന്നിട്ടുണ്ട്. അതിനൊക്കെയുള്ള പ്രതിവിധിയാണ് ഈ ഷാംപു. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ആകെ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്: നെല്ലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി, ഷിക്കക്കായ്, ചീവയ്ക്ക, സോപ്പിനട്ട്, സോപ്പും കായ, ഫ്ലാക്സ് സീഡ്, ചണത്തിൻ്റെ വിത്ത്, സോപ്പും കായ. ഇതാണ് ഷാംപൂവിൻ്റെ ബേസ്. അഴുക്ക് മുഴുവൻ കളഞ്ഞ് കംപ്ലീറ്റ് ക്ലീൻ ആക്കുന്നു. ചീവയ്ക്ക താരൻ മൂലമുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. ഇത് നെല്ലിക്ക നല്ല തണുപ്പിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലാക്സ് സീഡ് ഷാംപൂവിന് ഒരു കൊഴുപ്പ് കൊടുക്കുന്നു, ഒരു ജെല്ലി സ്ട്രക്ചർ കൊടുക്കുന്നു. അതിനുവേണ്ടിയാണ് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുന്നത്. ഈ 4 ഇൻഗ്രീഡിയൻറ്റും ഞാൻ മിക്സിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും. റോ ആയിട്ടും കിട്ടും, പൊടിയായിട്ടും കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. 2 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. 100 ഗ്രാം അളവിൽ നെല്ലിക്ക പൊടിച്ചതും 100 ഗ്രാം അളവിൽ സോപ്പ്നട്ട് പൊടിച്ചതും 100 ഗ്രാം അളവിൽ ഷിക്കക്കായ പൊടിച്ചതും 3 ചേർത്ത് 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഞാൻ ഇതിനു മുമ്പ് താരൻ മാറുന്നതിനായി ഒരു എണ്ണ കാച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് ആണെന്ന് എല്ലാവരും പറഞ്ഞു. പേഴ്സണൽ മെസ്സേജൊക്കെ വന്നിരുന്നു. ആ എണ്ണയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം കേട്ടോ. ശേഷം 50 ഗ്രാം അളവിൽ ഫ്ലാക്സ് സീഡ് പൊടി ചേർത്ത് തിളപ്പിച്ച ഒരു കൊഴുപ്പ് പോലെ വന്നു കഴിയുമ്പോൾ 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ആവും. ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു വലിയ അരിപ്പയോ എന്തെങ്കിലും ഉപയോഗിച്ച് ചൂടിനെ തന്നെ അരിച്ചെടുക്കുക. കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പം അതാ കൂടുതൽ വേണമെങ്കിൽ സോപ്പ്നെട്ട് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. പിന്നെ കെമിക്കൽ ഷാംപൂ ഒക്കെ പോലെ തലമുടി നല്ലപോലെ പാറി പറന്നൊന്നും കിടക്കില്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്ട്രക്ചർ മുടിക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.